ഗോപീട്ടൻ തന്നെ അവളോട് ഫോൺ ചെയ്ത് പറയുന്നതല്ലേ നല്ലത്? എനിക്കതിന് കഴിയില്ല സന്ധ്യയെ, എനിക്കതിന് കഴിയില്ല. അവളോട് സംസാരിക്കാൻ എനിക്ക് പറ്റത്തില്ല. എങ്ങനെ സഹിക്കും സന്ധ്യയെ ദീപ്തിയത്? നീ നന്ദും പെട്ടെന്ന് തന്നെ ചെല്ല്, ഇനിയും സമയം കളയണ്ട. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ എത്താൻ പറയണം ദീപ്തി അടുത്ത്, കേട്ടോ? എന്താമ്മേ? ഓഫീസിൽ ചെന്നിരുന്നു, പെട്ടെന്ന് തിരികെ പോന്നു. ഞാൻ ഓഫീസിലേക്ക് വിളിച്ചിരുന്നല്ലോ, ഫോൺ അറ്റൻഡ് ചെയ്തത് ഭാർഗവനാണല്ലോ. ഇതെന്താ സച്ചിൻ സംശയത്തോടെ സംസാരിക്കുന്നത്? ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ വേറെ കോളിലായതിനാൽ ഭാർഗവൻ അറ്റൻഡ് ചെയ്തു, അത്ര തന്നെ. നീ കള്ളം പറയുകയാണെന്ന് നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്നോട് പറയാതെ പുറത്തിറങ്ങാത്ത ആളാ. എന്തോ ഒരു കള്ളക്കളി ഉണ്ടല്ലോ അനുപമ സച്ചിന്. എന്നോട് പറയാതെയല്ലേ റിസോർട്ടിന്റെ പാർട്ണർഷിപ്പ് എടുത്തത്? അത് എന്റെ അടുത്ത് കാണിച്ച കള്ളത്തരല്ലേ. ആഹാ, അത് ശരി. അപ്പൊ അതിന്റെ ദേഷ്യം ഉണ്ട് തനിക്ക് എന്നോട്. അതാണ് ഈ പരിഭവവും പിണക്കവും കള്ളത്തരവുമൊക്കെ. ആ, എത്ര വരെ ഇത് പോവെന്ന് നോക്കാം. എത്ര നാൾ ഇതൊക്കെ മറിച്ചു പിടിക്കാൻ പറ്റും? ഞാൻ മാഡത്തെ കണ്ടതും ഇങ്ങനെയൊക്കെ സംസാരിച്ചതും മാഡത്തിന്റെ ഭർത്താവിനോട് പറയരുത്. മാഡത്തിന്റെ ഭർത്താവിന്റെ റിസോർട്ടിൽ എന്റെ ഭർത്താവിനും പാർട്ണർഷിപ്പ് ഉണ്ടല്ലോ. മാഡത്തിന് അറിയാമായിരിക്കുമല്ലോ സച്ചിനെ. ആ സച്ചിൻ എന്റെ ഭർത്താവാ. ഏത് സച്ചിൻ? എനിക്കങ്ങനെ ഒരാളെ അറിയില്ലല്ലോ. പിന്നെ ഞങ്ങളുടെ റിസോർട്ടിൽ മറ്റാർക്കും പാർട്ട്ണർഷിപ്പും ഇല്ല. അപ്പോ മാഡത്തിനോട് ഹസ്ബൻഡ് ഒന്നും പറഞ്ഞില്ലേ? പാർട്ട്ണർഷിപ്പ് എടുത്തതിന് ശേഷമാണ് എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത്. സൂര്യചേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, ചിലപ്പോ ഗ്രൗണ്ടിലായിരിക്കും. എങ്ങോട്ടായിരുന്നു രാവിലെ തന്നെ പോയേ? ഒരാള് വിളിച്ചിട്ട് പോയതാമ്മേ. എന്താ നീ വല്ലാതിരിക്കുന്നേ?
എന്തെങ്കിലും അന്വേഷണവും മറ്റും നിനക്കെതിരെ നടക്കുന്നുണ്ടോ? ഈ ഇതുവരെ അങ്ങനൊന്നും നടക്കുന്നതായി അറിയില്ല. സൂര്യചേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഒരു കാര്യം ചോദിക്കാനായി പലതവണ ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ കിട്ടുന്നില്ല. എന്റെ മോളെ, അവൻ അവിടെ പരിശീലനത്തിലായിരിക്കില്ലേ? വിളിക്കണ്ടെന്നേ, അതാ നല്ലത്. അതുമാത്രമല്ല, അവനോട് അധികം ഒന്നും നിനക്ക് മറച്ചു വെക്കാനും കഴിയില്ല. നിന്റെ സസ്പെൻഷൻ എങ്ങാനും അറിയാണ്ടെങ്ങാനും നീ പറഞ്ഞു പോയാ പിന്നെ അത് മതി. അമ്മേ, നമ്മുടെ റിസോർട്ടിന് വേറൊരാള് പാർട്ട്ണർഷിപ്പ് എടുത്തു എന്ന് ഒരാളെന്നോട് പറഞ്ഞു. നമ്മളറിയാതെ സൂരജേട്ടൻ അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് കൊടുക്കൂ? ഇതൊക്കെ ആരാ പറയുന്നേ? ആ കുഞ്ഞ് സ്ഥലത്ത് പോലും ഇല്ല. അത് മാത്രമല്ല, നീയോ ഞാനോ അറിയാതെ കുഞ്ഞങ്ങനെ ചെയ്യുവോ? അതാ ഞാനും ആലോചിക്കുന്നത്. ഇതൊക്കെ ആരാ ഈ കള്ളമൊക്കെ പറഞ്ഞു ഉണ്ടാക്കുന്നത്? ആളെ പറഞ്ഞ അമ്മയ്ക്ക് അറിയില്ല. എന്റെ മോളെ അസൂയക്കാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നാവും. അവൻ കബഡി ടീമിലെ അംഗമായി, റിസോർട്ട് പണിയാനുള്ള കാശ് കണ്ടെത്തി കഴിഞ്ഞു എന്നൊക്കെ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന. ഇതിന്റെ അസൂയയിൽ ഓരോരുത്തർ ഓരോന്ന് പറയുന്ന. ദേ, ഇതൊക്കെ നീ കാര്യമാക്കി വെറുതെ നിന്റെ തല പുണ്ണാക്കണ്ട കേട്ടോ. ഒന്നുകിൽ സച്ചിനെ നേരിട്ട് ചെന്ന് കാണണം, അല്ലെങ്കിൽ വിളിക്കണം. സത്യം അറിയണമല്ലോ. അനുപമയെ വിളിച്ച് വീട് എവിടെയാണെന്ന് മനസ്സിലാക്കണം. നേരിട്ട് ചെന്ന് കാണാം. ഇനി ഇതിന്റെ പിന്നിലെ സത്യം എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. ഹലോ അനുപമ, ഞാൻ ദീപ്തിയാണ്. എന്താ മാഡം വിളിച്ചത്? അനുപമ എവിടെയാ താമസിക്കുന്നത്? ശാസ്തമംഗലം. ശാസ്തമംഗലത്ത് എവിടെ? മൈത്രി ലൈൻ, ഹൗസ് നമ്പർ AG 148. വീട്ടിൽ സച്ചിനുണ്ടോ? ഇല്ല. സച്ചിന്റെ ഫോൺ നമ്പർ ഒന്ന് തരൂ, എനിക്കൊന്ന് സംസാരിക്കണം. സൂരജേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്റെ അറിവില് റിസോർട്ടിൽ ആരും പാർട്ട്ണർഷിപ്പ് എടുത്തിട്ടില്ല. അനുപമ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് സച്ചിനുമായിട്ടൊന്ന് സംസാരിക്കണം. അത് വേണ്ട മാഡം. പേടിക്കണ്ട, ഞാൻ നിന്റെ പഴയ കാര്യങ്ങളൊന്നും അവനോട് പറയില്ല. മാഡം സച്ചിനെ കാണരുത്, വിളിച്ച് ചോദിക്കരുത്. റിസോർട്ടിൽ പാർട്ട്ണർഷിപ്പ് എടുത്തത് ആരോടും പറയരുത്, രഹസ്യമായിട്ട് വെക്കണമെന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നു. ഞാനത് മാഡത്തിനോട് പറഞ്ഞു എന്നറിഞ്ഞാ അത് മതി. സച്ചിന് വല്ലാത്തൊരു സ്വഭാവമാ. ഇതെന്തിനാ രഹസ്യമായിട്ട് വെക്കുന്നത്? അത് എനിക്കറിയില്ല മാഡം. മാഡം മാഡം സച്ചിനെ കാണുകയോ വിളിക്കുകയോ ചെയ്യരുത്, പ്ലീസ്. എന്റെ ഒരു ഫ്രണ്ടാ. ഇതില് കള്ളക്കളിയുണ്ട്. എന്തായാലും അവളുടെ വീട് വരെ പോവാം. സച്ചിൻ ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അവള് കള്ളം പറഞ്ഞതാവാനാണ് സാധ്യത. ആരെയാ ഫോണിൽ വിളിക്കുന്നത്? കുഞ്ഞിനെയാണോ? അതേടോ, പെട്ടെന്ന് എന്തോ അവനെ കുറിച്ച് ഓർത്തു, അപ്പൊ വിളിക്കാൻ തോന്നിയതാ. കിട്ടുന്നില്ല. ദീപ്തി മോള് വന്ന് എന്നോട് പറയാ, നമ്മുടെ സൂരജിന്റെ റിസോർട്ടിലേ വേറെ ആരോ എന്തെന്ന പാർട്ട്ണർഷിപ്പ് എടുത്തെന്ന്. ഈ അസൂയുള്ളൊരു പറയുന്ന അവളോട്. അതവൻ വിറ്റെന്ന് ആരെങ്കിലും പറയായിരുന്ന ഭാഗ്യം. അത്രക്ക് പാരകൾ ആന്നേ. അമ്മേ,
ഇതിപ്പോ ഇടിച്ച ചായയൊക്കെ താഴെടുവല്ലോ, കാശൊക്കെ എല്ലാവർക്കും കൊടുത്തല്ലേ. പിന്നെന്താ, നീ ഇത് ആരെ കണ്ടോണ്ടാ ഓടുന്നേ? സന്ധ്യച്ചും നന്ദും വരുന്നുണ്ട്. ഇവക്കിത് എന്തിന്റെ അസുഖാ? ഇവള് വീണ്ടും തുടങ്ങാണോ? ഇവളെ എന്ന് ഞാൻ എണ്ണം പറഞ്ഞു. താൻ എടുത്ത അടി ഒന്നും പറയാൻ നിൽക്കണ്ട. ദീപ്തി ഉണ്ടോ ഇവിടെ? ഒന്ന് കാണണമായിരുന്നു. സന്ധ്യ ധ്യാനോട്ടൻ ഇവിടെ ഇല്ല, അവൻ സ്കൂളിൽ പോയേക്കാ. ഇനി ഉണ്ടായാ തന്നെ അവൻ പഴയതുപോലെ നിന്നെ കാണുമ്പോ നിന്റെ അടുത്തോട്ട് ഓടി വരത്തില്ല. അവനെ ഇവിടത്തെ കുട്ടിയാ, ഇതാ രക്തബന്ധമെന്ന് പറയുന്നേ. ആ കുഞ്ഞിപ്പൊ നിങ്ങളെ ഓർക്കുന്നു പോലുമില്ല. ആദ്യമൊക്കെ കുഞ്ഞിന് ഞങ്ങളോട് ഒരു അകൽച്ച ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ ദീപ്തിയും സൂരജും അവന്റെ പ്രാണനാ. അവൻ അവരുടേതായി കഴിഞ്ഞു. ദേവി ഇത് അതിനിടെ കയറി വന്നാൽ ഞങ്ങളുടെ സ്വസ്ഥത നശിപ്പിക്കരുത്. ദീപ്തി ആന്റി ഒന്ന് വിളിക്കോ. ആന്റി പ്ലീസ്. ദീപ്തി ഇവിടെ ഇല്ല സന്ധ്യച്ചി, നിങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് ഇവിടുന്ന് ഇറങ്ങിപ്പോയതേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും അവളെ എന്തിനാ കാണാൻ വന്നെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഗോപം പറഞ്ഞു വിട്ടതായിരിക്കും രണ്ടുപേരെയും. അവനെ കാണാതിരിക്കാൻ പറ്റുന്നില്ലല്ലേ നിനക്ക്. സൂരജ് സ്ഥലത്തില്ല, പട്ടിയാലയിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പഴയതുപോലെ പെണ്ണിനെ വന്ന് കണ്ട് സോപ്പിട്ട് യാചിക്കുകയും ചെയ്യാലോ. കുഞ്ഞിനെ കാണണമെന്ന് പറയാനല്ലേ നിങ്ങൾ വന്നത്. കരഞ്ഞ് യാചിച്ചു കഴിയുമ്പോഴത്തേക്കും മനുഷ്യപ്പറ്റ് കൂടിക്കിടക്കുന്നവൾ അങ്ങ് സമ്മതിക്കുകയും ചെയ്യും. ആദ്യം ദൂരെ നിന്നൊന്ന് കാണാം, പിന്നെ അടുക്കാം. സ്നേഹം കാണിച്ച് കൊച്ചിനെ എടുത്ത് തോളത്ത് വെച്ചോണ്ട് അങ്ങ് പോവുകയും ചെയ്യാം അല്ലേ? അന്ന് സംഭവിച്ച അബദ്ധം ഇനി ഞങ്ങൾക്ക് സംഭവിക്കില്ല. മേല, ഇനി ഈ വീട്ടിലേക്ക് നിങ്ങൾ വരരുത്. ധ്യാനെ ദൂരെ നിന്ന് പോലും കാണരുത്. സന്ധ്യ, നീയും നിന്റെ ഭർത്താവും കൂടെ വീണ്ടും ഞങ്ങളെ വിഡ്ഢികളാക്കാമെന്ന് കരുതണ്ട. ഈ വീടിന്റെ പരിസരത്ത് പോലും നിങ്ങളെ കണ്ടേക്കരുത്. ഇനി കുഞ്ഞിനോട് സ്നേഹം നടിച്ച് അവന്റെ മുന്നിലോട്ട് എങ്ങാനും വന്ന പത്മത്തിനെ അറിയാലോ നിങ്ങക്ക്. ആന്റി, ഞങ്ങള് വന്നത് എന്തിനാ? സന്ധ്യ എങ്ങനെ നിന്ന് പരുങ്ങുന്നത്? ഈ ആവശ്യം പറഞ്ഞോണ്ട് ദീപ്തിയെന്നല്ല, ഈ വീട്ടിലുള്ള ആരെയും കാണേണ്ട കാര്യമില്ല. സന്ധ്യ തൽക്കാലം പോകാൻ നോക്ക്. എന്താ നിന്ന് പരുങ്ങുന്നേ? കുഞ്ഞിനെ കാണാൻ അനുവദിക്കണമെന്ന് പറയാനല്ലേ നിങ്ങൾ വന്നത്. അതെ, ഇനി വരില്ല. സോറി. നിങ്ങൾ ഇതൊരു വിഷയമാക്കേണ്ടതില്ല. ഞങ്ങൾ വന്നുവെന്ന് ധ്യാനോട് പറയുകയും വേണ്ട. അവൻ ചിലപ്പോൾ വിഷമിക്കും. വീണ്ടും സ്നേഹം കൂടാനാ പ്ലാൻ. ഞാൻ ഇവരെ മറന്നു കാണാൻ വഴിയില്ലടോ. വീണ്ടും കണ്ട പഴയതെല്ലാം ഓർമ്മ വരും. ആന്നേ, വിശ്വസിക്കാൻ പറ്റാത്ത ജനങ്ങളാ. കുഞ്ഞിനു മേലിൽ എന്തായാലും ഒരു ശ്രദ്ധ വേണം. ഹലോ ദീപ്തി, ഇത് സന്ധ്യ വിളിക്കുന്നത്. എനിക്കിന്ന് ദീപ്തി നേരിട്ട് കാണണമായിരുന്നു. എന്താ അടുത്തെ? ഒക്കെ നേരിട്ട് പറയാം. നിന്നെ പെട്ടെന്നൊന്ന് കാണണം. നീ എവിടെയുള്ളത്?
ഞാൻ അങ്ങോട്ട് വരാം. ഞാനൊരു വീട് വരെ പോവാ. ഏട്ടത്തി ഇപ്പൊ എവിടെയുള്ളത്? ഞാനും നന്ദുവും പടിപ്പുര വീട്ടിൽ വന്നിരുന്നു. വീടിന്റെ അടുത്തു നിന്നാ ഇപ്പൊ വിളിക്കുന്നത്. നിങ്ങൾ അവിടെ തന്നെ നിൽക്കുക, ഞാൻ അങ്ങോട്ട് വരാം. എന്നാ ഞങ്ങൾ ബീച്ചിൽ വെയിറ്റ് ചെയ്യാം. നീ എവിടേക്ക് വന്നാ മതി. ഒരു 5 മിനിറ്റ്, പെട്ടെന്ന് എത്താം. ശരി. എന്തിനാ ഏട്ടത്തെ പെട്ടെന്ന് കാണണോന്ന് പറഞ്ഞത്? ധ്യാനെ കാണണോന്നുള്ള ആഗ്രഹം പറയാനായിരിക്കോ? ഏതായാലും ചെന്ന് കാണാം. അത് കഴിഞ്ഞ് അനുപമയുടെ വീട്ടിൽ പോവാം. നിങ്ങൾക്ക് പാരമ്പര്യമായ അച്ഛന്റെ സ്വഭാവ കിട്ടിയിരിക്കണെന്ന് തോന്നുന്നു. അല്ല, ഈ പത്രമായനെ നിങ്ങൾ ഇതൊന്നും മടക്കി വെച്ചേ. എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. അതൊന്നും അല്ല മനുഷ്യ, അവര് ധ്യാനെ കണ്ടാലും കൊണ്ടുപോയാലും എനിക്കിപ്പ എന്താ? ആ കാര്യങ്ങൾ വിട്. എന്റെ ടെൻഷൻ അതൊന്നും അല്ല. ഇവിടെ ആരും ഉണ്ടെന്നൊന്നും കാണുന്നില്ല. സൂരജേട്ടൻ കളിക്കുന്ന ടൂർണമെന്റ് കാണാൻ പോകുന്ന കാര്യം. കളി കാണാനേ നീ സാരി ഉടുത്ത് നേരത്തെ ഇറങ്ങുമല്ലോ, അതുകൊണ്ടായിരിക്കും ആരും മിണ്ടാത്തത്. ഹൈദരാബാദിലെ ടൂർണമെന്റ് എല്ലാവരും കൂടി പോകുന്ന ചെലവല്ലേ, അതുകൊണ്ട് അമ്മ പറഞ്ഞതായിരിക്കും അക്കാര്യം മിണ്ടണ്ടെന്ന്. മിക്കവാറും ദീപ്തിയും ധീരവും ധ്യാനം പോവും, മറ്റാരോടൊന്നും കളി കാണാൻ പോവൊന്നുമില്ല. അത് നിന്റെ തോന്നല, ഞങ്ങള് പോവും. അതെ, ഞങ്ങളുടെ മകൻ കളിക്കുന്ന കബഡി ടൂർണമെന്റ് കാണാൻ ഞങ്ങള് പോവും. കൈയടിച്ച് ആർപ്പ് വിളിച്ച് ഞങ്ങള് ഗ്യാലറിയിലുണ്ടാവും സൂരജിനും ടീമിനെയും പ്രോത്സാഹിപ്പിക്കാൻ. അപ്പൊ എന്നെയും കൂട്ടില്ലേ? അതിപ്പോ നിനക്കുള്ള സാധ്യത കുറവാ മീനാക്ഷി. ഇതിപ്പോ എല്ലാരും കൂടെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ എങ്ങനെയാ? ഇവിടെ ആരെങ്കിലുമൊക്കെ വേണ്ടേ? അതെ, ടൂർണമെന്റിന് ശേഷവും കളിയുണ്ടാവും. അപ്പൊ മീനാക്ഷി ഒന്ന് കണ്ടാ മതി. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും വരുമെന്നേ. അതെ, കളി കാണാനുള്ള കൊതി കൊണ്ട് മാത്രമല്ല ഞങ്ങൾ പോകുന്നത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ ഒന്ന് കാണാനുള്ള കൊതി കൊണ്ടും കൂടിയാ. ഇതെത്ര ദിവസമായിട്ടാ അവനെ പിരിഞ്ഞിരിക്കുന്നത്. ഇത്രയധികം ദിവസം ആദ്യമായിട്ടാ അച്ഛനെ അമ്മയെ പിരിഞ്ഞ് സൂരജ് കഴിയുന്നേ, അല്ലേടോ? ഇപ്പ അതിന്റേതായ വിഷമം അവന്റെ ഉള്ളിലും ഉണ്ടാവും. മീനാക്ഷി, ഏതായാലും ഞങ്ങള് പോകാൻ തീരുമാനിച്ചു. എന്നെ കൂടെ കൊണ്ടുപോകാത്തതിൽ പിണക്കവും പരിഭവം ഒന്നും വേണ്ട കേട്ടോ. സുരേഷേട്ടാ, നമുക്കും പോയാലോ? നിന്നെ കൊണ്ടല്ല, അത്രമാത്രം വീരദോഷമൊന്നും എനിക്കില്ല മീനാക്ഷി. പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അമ്മേ. എന്താ എടുത്തി കാണണോന്ന് പറഞ്ഞത്? ധ്യാനിനെ കുറിച്ച് സംസാരിക്കാനാണോ? അവനെ കാണണോന്ന് പറയാനാണോ? അല്ല. പിന്നെ എന്താ എടുത്തി? നിന്നോട് ഇക്കാര്യം പറയാൻ ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും പറഞ്ഞല്ലേ പറ്റൂ. അല്ല, അതിനു മാത്രമൊന്നുമില്ല,
ചെറിയൊരു അസുഖം മാത്രമേ ഉള്ളൂ സൂരജിന്. ചികിത്സിച്ചാൽ ഭേദമാകും, അത് ഡോക്ടർ പറഞ്ഞു. പേടിക്കാനൊന്നുമില്ലെന്ന്. ആന്റി വിഷമിക്കാതെ, അതിന് മാത്രം ഒന്നുമില്ല. പട്ടിയാലയിലെ ക്യാമ്പിൽ വെച്ച് അസുഖം ബാധിച്ച സൂരജിനെ അവിടുത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ചെറിയൊരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. വല്യച്ഛൻ കബഡി ടീമിൽ ഉണ്ടെന്ന് പറഞ്ഞത് കള്ളവാ. ടീമിലില്ല. പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ അവന്റെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ജീവിക്കണം. എന്റെ മക്കളോടും ഭാര്യയോടും കുടുംബത്തോടും ഒപ്പം എനിക്ക് ജീവിക്കണം.